ഞാൻ ഈറം ബാലൻസിന്റെ പ്രോബ്ലം ആയിട്ട് ഗൾഫിൽ ജോലിയുള്ള ആളായിരുന്നു. ജോലി അവിടെ നഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്നിട്ട് ഒരു 15-16 ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇന്നലെയാണ് വേറൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഡോക്ടറെ കാണാൻ വന്നത്. അപ്പൊ ഇതുവരെയും പോയിന്റ് ആർന്നോടത്ത് എല്ലാ ഡോക്ടർമാരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നത് ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇല്ല എന്നാണ്. അങ്ങനെ എല്ലാവരും ഓരോ ഇപ്പൊ തലകറക്കത്തിനൊരു മരുന്ന്, പ്രഷർ കൂടണമെങ്കിൽ അതിനൊരു മരുന്ന്, അങ്ങനെ പല പല മരുന്നുകളും തന്ന് പല പല മരുന്നുകളും കഴിച്ച് ഞാനിപ്പോ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 8 മാസമായിട്ട് എനിക്ക് ഈറം ബാലൻസിന്റെ പ്രോബ്ലം ഭയങ്കര കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പൊ ഞാൻ നാട്ടില് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്യുന്നത്. അപ്പൊ എന്നോട് വണ്ടി ഓടിക്കരുത്, ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചില തലകറക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വണ്ടികൾ ഓടിക്കുന്നൊന്നുമില്ല. വീണ്ടും ഈ ഈറം ബാലൻസിന്റെ പ്രോബ്ലം കൂടി കൂടി വരിക. അതിങ്ങനെ തല തരിക്കുന്ന പോലെ തോന്നും, തല കറക്കുണ്ടാവും, പിന്നെ ചെവി ഇങ്ങനെ അടയുന്ന പോലെ തോന്നും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഇപ്പൊ റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇന്നലെയാണ് എനിക്ക് ചന്ദ്രാപനിലൊരു ഡോക്ടറുണ്ട്, അപ്പൊ അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് എനിക്ക് ഇവിടുത്തെ നമ്പർ കിട്ടിയത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഡോക്ടറെ കാണാൻ വന്നത്. അപ്പൊ ഇത്ര നാളും ഡോക്ടർമാരെ കണ്ടിട്ട് എനിക്ക് യാതൊരു വക വ്യത്യാസം ഉണ്ടായില്ല. ഇതിങ്ങനെ അറ്റാക്ക് ഇതിന്റെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ തലകറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4-5 ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തല തരിക്കല്, നമുക്ക് എന്നിട്ട് നടക്കുമ്പോ കറങ്ങി വീഴാൻ പോക്ക്, പിന്നെ നടക്കുമ്പോ നമുക്ക് നടത്തം പ്രോപ്പറായിട്ട് നേരെയല്ലാന്ന് തോന്നുക, പിന്നെ ഇരുന്ന് എണീക്കുമ്പോ കൂടുതൽ തലകറങ്ങണമാതിരി തോന്നും, അതേപോലെ കിടന്ന് എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് എനിക്കണെങ്കിൽ അപ്പോഴും തലകറങ്ങണ മാതിരി തോന്നും. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് എനിക്ക് ഈറം ബാലൻസിന്റെ ഇതുകൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ ഇല്ല എന്നാണ് എല്ലാ ഡോക്ടർമാരും എന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് ഒരുവിധം ഇങ്ങിപ്പിങ്ങി കാണാൻ ഡോക്ടർമാരില്ല എന്ന് തന്നെ പറയാം. ENT ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, LN ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, നോർമൽ ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഞരമ്പിന്റെ ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ഇതൊന്നും ഒരു കുഴപ്പമില്ലാത്ത കാര്യം, ഇതൊക്കെ സിമ്പിൾ പ്രോബ്ലം എന്ന് പറയതല്ലാതെ ഒരു പ്രോപ്പർ സൊല്യൂഷൻ പറഞ്ഞു തന്ന ആരും ഇല്ല എന്നാണ് എന്റെ അറിവില്ല കേട്ടോ. അത്രയും ഡോക്ടർമാരെ കണ്ടിട്ടും എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോ എന്റെ ഒരു അനുഭവമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഞാന് നേരത്തെ പറഞ്ഞായിരുന്നു ഒരു 10-16 ഡോക്ടർമാരെ കണ്ടതിന് ശേഷമാണ് ചന്ദ്രാപനിലുള്ള രവി എന്ന് പറയുന്ന ഡോക്ടറെ കാണാനായിട്ട് ഇവിടെ എത്തി. അതെന്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്. ഫ്രണ്ട് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അപ്പൊ തന്നെ ഇവിടുന്ന് ഈ ഇയർ ഇംബാലൻസിന്റെ പ്രോബ്ലം ക്ലിയർ ചെയ്തിട്ടാണ്, അതായത് മാറ്റിയിട്ടാണ് ഡോക്ടർ എന്റെ ഫ്രണ്ടിനെ ഇന്നലെ പറഞ്ഞു തന്നത്. അത് പ്രകാരം ഞാനിവിടെ വന്നു, ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ ട്രീറ്റ്മെന്റ്. ആ ട്രീറ്റ്മെന്റ് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, അത്രയും ആശ്വാസം എന്നല്ല, ഇപ്പോ എനിക്ക് അത്രയും സുഖമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കഴുത്ത് വേദന, തലകറങ്ങല്, അതുമാതിരി ചെവി അടയുന്ന പോലെ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ വന്നു, തല അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു റൊട്ടേറ്റ് ചെയ്തു താഴത്തേക്ക് നോക്കി മുകളിലേക്ക് നോക്കി, എനിക്ക് അങ്ങനെ തലകറക്കം വരെ അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടായില്ല. ഡോക്ടർ ആകെ എന്നോട് പറഞ്ഞത്, വിനോയ്ക്ക് ഒരു 3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തരാം. പ്രാർത്ഥിച്ചു, അങ്ങനെ ദൈവത്തിനെ, എനിക്കിഷ്ടമുള്ള ദൈവത്തിനെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞിപ്പോ വളരെ സുഖം എന്ന് പറഞ്ഞാൽ വളരെ സുഖമുണ്ട്. അപ്പൊ ഇനി ഞാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ മരുന്നുകൾ സാധനങ്ങളൊന്നും കഴിക്കണ്ട, വൈറ്റമിൻ ടാബ്ലറ്റ് അത് ഇതൊക്കെ തന്നത്. അങ്ങനെ ഞാൻ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും ഒരു 21 ദിവസത്തെ മരുന്നും ഒരുപാട് ചെക്കപ്പുകളും. അപ്പോ അത്രയും നമുക്ക് പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടിട്ട് അങ്ങനെയുള്ള പൈസ ചെലവോ കാര്യങ്ങളൊന്നും ഇല്ല, ഡോക്ടറെ കാണുന്ന ഒരു ഫീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമല്ല, നമ്മളിവിടെ വന്നിട്ട് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ അസുഖം മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, അതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഇവിടെ ഡോക്ടർ പറഞ്ഞ പ്രകാരം എന്റെ എല്ലാ ഇതിലും കഴിഞ്ഞത് ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് നേരത്തെ ട്രീറ്റ്മെന്റ് ഉള്ളൂ. ചന്ദ്രാപിന്നിലാണ് ഡോക്ടറെ വീട്, ഡോക്ടറെ പേര് രവി എന്നാണ്. അപ്പോ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ വന്ന് കാണുക. വേറെ ഇയറും ബാലൻസ് മാറ്റാൻ പറ്റിയ ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്റെ ഒരു 16-17 ഡോക്ടറാണ് ഇപ്പൊ ഞാൻ കണ്ട ഡോക്ടർ രവി എന്ന് പറയുന്ന സാറ്. അപ്പോ അത്രയും നമുക്ക് ഗുണം, നമ്മളിവിടെ ഒരു പ്രാവശ്യം വന്നാൽ തന്നെ നമുക്ക് അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാവും.
ഇവിടം വരെ വരേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോ ഫോൺ ചെയ്താലും ഡോക്ടർ എടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വരാൻ നല്ല ടൈമിലാണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് വരാം, ഡോക്ടറെ കാണാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഹൈവേ 17 റോഡ് സൈഡ് തന്നെയാണ് വീട്, നമ്മളിവിടെ വന്ന് ഡോക്ടറെ കാണാനും ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് വന്ന് രോഗം പൂർണ്ണമായി മാറ്റി പോകാന്നുള്ളത് എന്റെ അനുഭവമാണ് കേട്ടോ ഞാൻ ഈ ഷെയർ ചെയ്തതൊക്കെ.